ഒരു കോളോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, ഹലോ ഡോക്ടർക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ഹലോ, കോള് കട്ടായി എന്ന് തോന്നുന്നു മാം. സാധാരണഗതിയിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ നമുക്കൊരിപ്പോൾ ഒരു ചെറുതായിട്ട് തോന്നുകയാണ്, ഈ കുട്ടി കൂടുതൽ നേരം ഇന്റർനെറ്റിന് മുന്നിലിരിക്കുന്നു. പലപ്പോഴും ഇതൊരു ആ കുട്ടിയെ ഒന്ന് ശകാരിക്കുന്നതിലപ്പുറം, അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ അടിച്ച് പൊട്ടിക്കുക, ഇതില്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കാം ഒരു പേരൻറ്റിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു 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 റിയാക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ ഒരു 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 കോൺഫ്ലിക്റ്റിലേക്ക് ആയിരിക്കും പോവുക തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർനെറ്റ്, ഇപ്പോൾ ഇന്റർനെറ്റ് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി കൂടുതൽ നേരം ഈ മാസത്തെ ഇന്റർനെറ്റിൻ്റെ ബില്ല് വളരെ അമിതമായിട്ട് വരുന്ന കാണുമ്പോൾ അച്ഛൻ പറയും, ഓക്കെ ഈ ഇനി അടുത്ത മാസം മുതൽ ഇന്റർനെറ്റ് നമുക്ക് വേണ്ട, ദിസ് ഇസ് ദ ലാസ്റ്റ് മന്ത്. അങ്ങനെയല്ല ആക്ച്വലി പേരൻസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഒരു ലോവസ്റ്റ് പാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 GB പാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു എക്സീഡ് ലിമിറ്റ് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓട്ടോമാറ്റിക്കലി കട്ടാവും. കട്ടാകുമ്പോൾ ചിൽഡ്രൻ പറയും കട്ടായിട്ടുണ്ട്. അപ്പോൾ പേരൻസ് ഷുഡ് മോണിറ്റർ. അവിടെയാണ് മോണിറ്ററിംഗ് വരുന്നത്, എന്താണ് ഇത്രയും യൂസ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, അതിനനുസരിച്ചുള്ള റിസൾട്ട് വരുന്നുണ്ടോ, അതിനനുസരിച്ചുള്ള പെർഫോമൻസ് കാണുന്നുണ്ടോ എന്ന്. അതിനനുസരിച്ച് 30 മിനിറ്റ്സ് വെച്ച് ഇതൊക്കെയാണ് അല്ലാം എനി ചൈൽഡ് ടു യൂസ് ഇന്റർനെറ്റ് പ്രൊവൈഡഡ് അതിനെ നമ്മൾ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു ദ ചൈൽഡ്. തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ ഇന്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതിനെ വലിയ രീതിയിൽ പ്രശ്നകരമായിട്ട് കാണാത്ത ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കുട്ടി ഇരുന്നോട്ടെ, കുഴപ്പമില്ല, കുട്ടിയുടെ പഠനത്തിലെ പ്രശ്നമൊന്നുമില്ല, ആ കുട്ടി അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ എന്തുകൊണ്ട് ആ കുട്ടി വെറുതെ ഇന്റർഫിയർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അവർ ഇന്റർനെറ്റിൽ ഒരു പരിധി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എന്തൊക്കെ അപകടങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ? നമ്മൾ പഠനം മാത്രമല്ല ഫോക്കസ് ചെയ്യേണ്ടത്, കുട്ടിയുടെ ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ ഡെവലപ്പ്. പലപ്പോഴും പേരൻസ് ആ ഒരു പഠനം നന്നായിട്ട് പഠിക്കുന്നു, കുട്ടി ഇപ്പോൾ മാർക്കൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷേ കുട്ടി കുറച്ചു നേരം ഇന്റർനെറ്റിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ സമയമാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു സമയമാണ്, ആ കുട്ടി ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കൂടുതൽ നേരം ഇന്റർനെറ്റിൽ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ വന്ന ആൾക്കാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളിലേക്കായിരിക്കാം അവർ കൂടുതലും? ഞാൻ പറയട്ടെ, കൂടുതലും അവർ ഇന്റർനെറ്റിൽ കുറേ നേരം ഇരിക്കാൻ നേരത്ത് ഒരു ഡീറ്റാച്ച്മെന്റ് ആണ് നടക്കുന്നത്. സോ കുട്ടി തന്നെയാകും, കുട്ടിക്ക് സോഷ്യൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവില്ല, ഫ്രണ്ട്സ് എല്ലാം ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഇന്റർനെറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്ത് കൂടുതലും ആങ്സൈറ്റി, അല്ലെ ലോൺലിനെസ്, അല്ലെ ബോർഡും, കൂടുതലും ഡിപ്രഷൻ വരെ നമുക്ക് അനുഭവപ്പെടാം. കാരണം ഡിപ്രസ്ഡ് ആയ ആൾക്കാർ ഇന്റർനെറ്റിനകത്ത് ഇരിക്കാൻ നേരത്ത് ടെമ്പററി റിലീഫാണ് കൂടുതലും ഉണ്ടാവുന്നത്. ആ ടെമ്പററി റിലീഫ് ഇസ് ഓൺലി ടെമ്പററി, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിന് വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൂടാതെ കുട്ടി അനുഭവപ്പെടുന്ന ലോട്ട് ഓഫ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്. തലവേദന ഉണ്ടാവാം, കഴുത്ത് വേദന ഉണ്ടാവാം, ഷോൾഡർ പെയിൻ ഉണ്ടാവാം, ഒരു കാപ്രൽ ടണം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് കയ്യിലും ബ്രിസ്റ്റിലും കൈകൾക്കും നല്ല വേദനകൾ അനുഭവപ്പെടാം. പിന്നെ ബോഡി വെയ്റ്റ് ഗെയിൻ നന്നായിട്ട് അനുഭവപ്പെടാം. സോ അതൊക്കെ നല്ല രീതിയിൽ കുട്ടിയിലെ ഫിസിയോളജിക്കൽ വരുന്ന ചേഞ്ചസ് ആണ്, അത് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ കൂടുതലും പേരൻസ് എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതൊന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ. സ്വാഗതം, ആരാ വിളിക്കുന്നത്? ഹലോ ഹലോ, എന്റെ പേര് ആദർശി എന്നാണ്. ഡോക്ടർ നമ്മുടെ ഫണ്ടല്ലോ, സംശയം ചോദിച്ചോളൂ. പറയൂ പറയൂ പറയൂ. ഹലോ, പറഞ്ഞോളൂ മാഡം. കോക്കോള് കട്ടായി പോയെന്ന് തോന്നുന്നു, വിളിച്ചതിന് നന്ദി. മാം, സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ടീനേജിനൊക്കെ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയത്ത് പോണോഗ്രാഫിക് സൈറ്റിലേക്കൊക്കെ കുട്ടികൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ ഒരു ടീനേജ് ഗ്രൂപ്പിലൊക്കെ യഥാർത്ഥത്തിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഒരു പക്ഷേ പറയാം. പക്ഷേ ഇത്തരത്തിൽ സൈറ്റുകളിലൊക്കെ കയറി യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങളിലിരിക്കായിരിക്കാം അവർ ചെന്ന് ചാടുക? കാരണം അതൊരു അഡൽറ്റ് സൈറ്റ് ആണ്. അത് നമ്മുടെ ഇന്റർനെറ്റ് ഇൻ ഇന്ത്യ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു സെൻസർ ബോർഡ് ഇല്ല. ഇറ്റ്സ് ലൈക്ക് എനിത്തിങ് എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സപ്പോസ് ലൈക്ക് ഈ COM, ദാറ്റ് ഇസ് ലൈക്ക് കോമൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൊമേർഷ്യൽ സൈറ്റ് ആണ്. പക്ഷേ അതിനനുസരിച്ച് ഈ അഡൽറ്റ് വെബ്സൈറ്റ് ഈ പോണോഗ്രഫിയിലേക്കും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ കുട്ടി അറിയാതെ തന്നെ ചിലപ്പോൾ ഒരു ക്ലിക്ക് ബട്ടണിൽ കൂടെ അവിടെ എത്തും. അതിനകത്ത് കുട്ടി അങ്ങനെ ലഹിച്ചിട്ട് കുട്ടിയുടെ പേഴ്സണാലിറ്റി ചേഞ്ചസും ബിഹേവിയറും നല്ല രീതിയിൽ മാറുന്നതായിട്ട് നമുക്ക് ഒബ്സർവേഷനിൽ തന്നെ പേരൻസിന് അനുഭവപ്പെടാം. അപ്പോൾ ആ സമയത്ത് കുട്ടിയുടെ ഫാൻറ്റസി റിയൽ ലൈഫ്, ദാറ്റ് ഇസ് ഫാൻറ്റസി ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടായിട്ട് കുട്ടി കാണത്തില്ല. കുട്ടി വിചാരിക്കുന്ന ഫാൻറ്റസി ലൈഫും റിയൽ ലൈഫും സെയിം ആണെന്ന് ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്. പക്ഷേ പേരൻസ് കാണുമ്പോൾ നല്ല രീതിയിൽ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്, ദേഷ്യം നല്ല രീതിയിൽ മാറിയിട്ട്, ദേഷ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, അത് ദേഷ്യം ഒട്ടും ഉണ്ടായിരുന്നതിനകത്ത് കുട്ടി ഇപ്പോൾ ദേഷ്യം നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ സ്വഭാവത്തിന് മാറ്റം വരിക,
പെർഫോമൻസ് കുറഞ്ഞു വരിക, കുട്ടിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ മാറ്റം വരിക, അപ്പൊ അതൊക്കെ വരാൻ നേരത്തെ പേരൻസ് നല്ല രീതിയിൽ അലാംഡ് ആയിരിക്കണം. ഇങ്ങനെ ഒരു